ദെൻ സീറ്റ് കോട്ട് ഉണ്ട്, ന്യൂസെല്ലസ് ഉണ്ട്, എലിറോൺ ലെയർ ഉണ്ട്. എന്നിട്ട് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അങ്ങ് വിസ്മരിച്ചേക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റ് ഇതിലടങ്ങിയിരിക്കുന്ന ഒന്ന് ഫൈബറാണ്, നാരുകളാണ്. നാരുകളുടെ പ്രാധാന്യം എന്താ? നാരുകൾ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിവുള്ളതല്ല, പക്ഷേ നമ്മളുടെ ഗട്ടിലുള്ള ബാക്ടീരിയയ്ക്ക്, നമ്മുടെ ഗട്ട് മൈക്രോബയോമിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഫുഡാണ്, ന്യൂട്രിയൻ്റാണ്. അപ്പോൾ ബ്രാൻ നീക്കം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പോഷകവസ്തു ഫൈബറാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുക്കൾ ബി വൈറ്റമിൻസാണ്, പ്രത്യേകിച്ചിട്ടും വൈറ്റമിൻ B1, B3, and B6, തയമിൻ, നിയാസിൻ ആൻഡ് പൈറിഡോക്സിൻ. ഇത് മൂന്നും ബ്രാനിൽ കൂടെ നമുക്ക് നഷ്ടപ്പെടുന്നു. മറ്റൊന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട മിനറൽസാണ്, പ്രത്യേകിച്ചിട്ടും മെഗ്നീഷ്യം, സിങ്ക് ആൻഡ് മാംഗനീസ്. നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം, പ്രത്യേകിച്ചിട്ടും ആയിരക്കണക്കിന് പ്രവർത്തനങ്ങൾക്ക് എൻസൈംസും കോയൻസൈംസും ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ മിനറൽസ്. ഇനി മറ്റൊന്ന് ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്, അതും നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ആണ് നമുക്ക് ബ്രാനിൽ കൂടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ കഴിക്കുന്ന ഈ വെളുത്ത അരി എന്ന് പറഞ്ഞത് നഗ്നനാക്കപ്പെട്ട ഒരു അരിയാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, എൻ്റെ തൊലി ഉരിഞ്ഞു പോയി എന്ന് പറയാറില്ലേ. ശരിക്ക് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അരി തൊലി ഉരിഞ്ഞ് സ്ട്രിപ്പ് ചെയ്തിട്ടുള്ള റൈസാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ചിട്ടും അതിനകത്തടങ്ങിയിരിക്കുന്ന എൻഡോസ്പോം, അല്ലെങ്കിൽ അതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്, ദഹിക്കാനും അത് മെറ്റബളൈസ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ഇരിക്കുന്നത് ഈ തവിടിലാണ്. അതുകൊണ്ട് തന്നെ ഈ തവിട് നീക്കം ചെയ്ത പോഷകങ്ങൾ മുഴുവൻ നീക്കം ചെയ്തു കഴിഞ്ഞ അരി ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ജസ്റ്റ് എംറ്റി കാലറീസ്. എന്നോട് പലരും പറയാറുണ്ട്, അല്ല ഞാൻ കഴിക്കുന്നത് ഈ പാർബോയിൽഡ് റൈസാണ്, മട്ടയരി എന്ന് പറയാറുണ്ട്. ശരിയാണ്, പാർബോയിലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു പരിധിവരെ കുറച്ച് തൈമിൻ നമ്മളുടെ ബ്രാനിൽ നിന്ന്, നീക്കം ചെയ്തതിന് മുമ്പ് തന്നെ ബ്രാനിൽ നിന്ന് നമ്മുടെ കാമ്പിലോട്ട്, എൻഡോസ്പേമിലോട്ട് കുറച്ച് കയറുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്, ചോറിന് ഉപയോഗിക്കുന്നതൊക്കെ ഉപയോഗിക്കുന്നത് ഈ അരിയാണ്, മട്ട അരിയാണ്. പക്ഷേ ഞാൻ ആൾക്കാരോട് പറയും മട്ട അരി വെറും പൊട്ട അരിയാണ്, കാരണം അതിനകത്തും കാര്യമായിട്ടുള്ള ഫൈബറോ അല്ലെങ്കിൽ മിനറൽസോ ബി വൈറ്റമിൻസോ ഒന്നും തന്നെ ഇല്ല. ഇത്തരത്തിലുള്ള എംറ്റി കാലറീസ് അടങ്ങുന്ന ഭക്ഷണമാണല്ലോ നമ്മൾ മുഖ്യമായിട്ടും കഴിക്കുന്നത്. മലയാളികളുടെ ഭക്ഷണക്രമം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ തന്നെയാണ്, രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും മിക്കവാറും രാത്രി തന്നെയാണെങ്കിലും. ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്നത് ഉയർന്ന അളവിലുള്ള ഇൻസുലിൻ ഡിമാൻഡാണ്. ഇത് നിരന്തരമായിട്ട് ഒരു ദിവസമോ ഒരു മാസമോ ഒരു വർഷത്തെക്കുറിച്ചല്ല പറയുന്നത്, വർഷങ്ങളോളം ഇത്തരം ഒരു ഭക്ഷണക്രമം പിന്തുടരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത് അമിതമായിട്ടുള്ള ഇൻസുലിൻ ഡിമാൻഡ് ചെയ്യും. ദെൻ ദിസ് ക്യാൻ ലീഡ്സ് ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയുന്നു, ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ശരീരം കൂടുതൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നു. ആ കണ്ടീഷൻ പറയുന്ന പേരാണ് ഹൈപ്പർ ഇൻസുലിനീമിയ. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഇൻസുലിനീമിയും സാങ്കേതികമായ പദങ്ങളാണ്. ഈ രണ്ട് ടോപ്പിക്കിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഡോണ്ട് കട്ട് കാർബ്സ് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ നോ ഗ്രെയിൻ ഡിന്നർ എന്നതിനെ കുറിച്ചിട്ട്. ഇതിന് ഈ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ കൂടുതൽ വിസ്തരിക്കുന്നില്ല. ഇനിയും നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇന്ന് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ 4% ആൾക്കാർക്കും ഹൈപ്പർ ഇൻസുലിനീമിയയും ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ട്, പക്ഷെ അവർക്കറിയില്ല, കാരണം പലരിലും അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമലാണ്. ഇത് പതുക്കെ പതുക്കെ ഇറ്റ് ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ് കാർഡിയോ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ. കാർഡിയോ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ, നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് രോഗങ്ങളുടെ തുടക്കം അവിടെ നിന്നാണ്. സോ ഇറ്റ് ക്യാൻ സ്ലോലി ടേക്ക് യു ടു മെനി ഓഫ് ദി ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം, അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഡിസീസ് തുടങ്ങിയിട്ടുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്നത് ഈ പറയുന്ന കാർഡിയോ മെറ്റബോളിക് ഡിസ്ഫങ്ഷനാണ്. ഹോളായിട്ടുള്ള ബ്രൗൺ റൈസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ നമ്മൾ വളരെ പോപ്പുലറായിട്ട്, പ്രത്യേകിച്ചിട്ടും നമ്മൾ കടകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മൾ ഇതൊന്ന്, ഇത് വൈറ്റ് റൈസ്. നമ്മൾ ഏറ്റവും കൂടുതൽ പലഹാരങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നമ്മൾ ദോശയും ഇഡ്ഡലിയും പുട്ടുമൊക്കെ ഉണ്ടാക്കുന്ന ഇതാണ്. അതുപോലെ ആൾക്കാർ മട്ട അരി എന്ന് പറഞ്ഞ് വാങ്ങുന്ന ചോറ് വെക്കാനും കഞ്ഞി വെക്കാനും ഉപയോഗിക്കുന്ന അരി ഇതാണ്. എഗെയിൻ ദിസ് ഈസ് എ റിഫൈൻഡ് ഗ്രെയിൻ. അതുപോലെ ഒന്നാണ് ചമ്പ പച്ചരി എന്ന് പറഞ്ഞ് വാങ്ങുന്നത്. ഇതെല്ലാം റിഫൈൻഡ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് റിഫൈൻഡ് ഗ്രെയിൻസ് തന്നെ. ഇതിനകത്ത് ഫൈബറില്ല, മിനറൽസ് ഇല്ല, ബി വൈറ്റമിൻസ് ഇല്ല, ആൻറ്റി ഓക്സിഡൻസ് ഇല്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് കാർബോഹൈഡ്രേറ്റ്, ദാറ്റ് മീൻസ് ഹിഡൻ ഷുഗർ. ഓക്കെ, നമുക്ക് ചെയ്യാവുന്ന എന്താണ്? ഇത് തവിട് കളയാത്ത
അരിയ. ഓക്കെ, ദിസ് ഈസ് ഇത് ബോയിൽഡ് റൈസാണ് വിത്ത് ബ്രാൻ ഇൻടാക്റ്റാണ്. ഇത് പച്ചരിയാണ്, റോ റൈസാണ്, ഇതും ബ്രാൻ ഇൻടാക്റ്റാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്യാം. ഇന്ന് വളരെ ഒരു നല്ലൊരു പോപ്പുലറായിട്ടുള്ള ട്രെൻഡ് ആൾക്കാരിൽ കാണുന്നുണ്ട്. സോ ദാറ്റ്സ് കോൾഡ് ദാറ്റ് വേണമെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ വൈറ്റ് റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രൗൺ റെവല്യൂഷൻ എന്ന് പറയാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന പുട്ടിന് ഇനി മുതൽ ബ്രൗൺ നിറമായിരിക്കണം. അപ്പോൾ ബ്രൗൺ പുട്ടാവാം, അല്ലെങ്കിൽ ബ്രൗൺ അപ്പമാവാം, ബ്രൗൺ ഇടിയപ്പമാവാം, ബ്രൗൺ ദോശയാവാം, ബ്രൗൺ കൊഴുക്കട്ടമാവാം, ബ്രൗൺ കഞ്ഞിയാവാം, ബ്രൗൺ ചോറാവാം, എല്ലാം ബ്രൗൺ ആവട്ടെ. സോ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ന്യൂട്രിയൻസിനെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും. അത് വളരെയധികം മാറ്റം ഉണ്ടാക്കുന്നത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിലും ഹൈപ്പർ ഇൻസുലിനിയാണ്. അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെറ്റബോളിക് ഫംഗ്ഷൻസ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, എല്ലാറ്റിനകത്തും വളരെയധികം ഡിഫറൻസ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമ്മൾ പലരും അറിയാതെ, കാരണം ഡ്രഗ്സ് ആണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കുന്നവനും വിൽക്കുന്നവനും അറിയാം അത് മോശമാണ്. പക്ഷേ ഇവിടെ വൈറ്റ് റൈസ് ഉപയോഗിക്കുന്നവർക്ക് അവർക്ക് അറിയില്ല ഇതൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തെ തന്നെ വളരെയധികം ഗൗരവമായി ബാധിക്കുന്ന ഒന്നാണ് നമുക്കറിയില്ല. ഞാൻ പലപ്പോഴും തമാശയായിട്ട് പറയട്ടെ, 3-4 നേരം ഈ വൈറ്റ് റൈസ് കഴിച്ച് പണ്ടാരമടങ്ങുന്ന ആൾക്കാരെ നമ്മൾ സൂയിസൈഡ് എന്ന് പറയുന്നില്ല, ഗ്രെയിനോസൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ സാധിക്കും. സോ ലെറ്റ് എസ് എസ്കേപ്പ് ഫ്രം ദാറ്റ് ആൻഡ് ലെറ്റ്സ് ഗോ ബാക്ക് ടു ഹോൾ ബ്രൗൺ റൈസസ്. അതുപോലെ തന്നെ ചെയ്യാവുന്നൊരു കാര്യം, ഈ 2-3 നേരം ഗ്രെയിൻസ് കഴിക്കുന്നതിന് പകരം യു ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ വാട്ട് ഈസ് കോൾഡ് 1G ഡയറ്റ്.